നമസ്കാരം. ഞാൻ ഡോക്ടർ അജു രവീന്ദ്രൻ. ഉള്ളേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇ എൻ ഡിയിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം ചെവിയെ ബാധിക്കുന്ന അണുബാധകളെ കുറിച്ചാണ്, ഇയർ ഇൻഫെക്ഷൻ. പല സീസണിലും ഇപ്പം മഴയൊക്കെ ഉള്ള കാലത്തൊക്കെ ചെവിവേദന പേഷ്യൻസ് ആണ് അധികം വരുന്നത്. എല്ലാവരും കുട്ടികളെയും വലിയ ആൾക്കാരെയൊക്കെ ഒരേപോലെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ നമുക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കുന്നതിന് മുമ്പ് ചെവിക്ക് നമുക്കെല്ലാം അറിയാം മൂന്ന് ഭാഗങ്ങളുണ്ട്. ബാഹ്യകർണം, അതായത് എക്സ്റ്റേണൽ ഇയർ, പിന്നെ പാട കഴിഞ്ഞിട്ടുള്ള മധ്യകർണം, നമ്മുടെ കേൾവിയുടെ എല്ലുകളൊക്കെ ഉള്ള സ്ഥലം, പിന്നെ ആന്തരിക കർണം, അതായത് ഇന്നർ ഇയർ, നമ്മുടെ ബാലൻസിന്റെയും കേൾവിയുടെയും സഞ്ചിയൊക്കെ ഉള്ള സ്ഥലം. അങ്ങനെ മൂന്ന് ഭാഗങ്ങളുണ്ട് ചെവിക്ക്. ഇതിൽ ബാഹ്യകർണത്തിനും മധ്യകർണത്തിനും ബാധിക്കുന്ന അസുഖങ്ങളാണ് കൂടുതലും ഇയർ ഇൻഫെക്ഷൻ കാണാറ്. അപ്പം ആദ്യം നമുക്ക് ബാഹ്യകർണത്തിലുള്ള കാര്യങ്ങൾ പറയാം. ഇപ്പൊ അതിൽ കൂടുതലും നമ്മൾ കാണുന്നത് ഈ ചെവിയിലുണ്ടാവുന്ന കുരു, ചെവിയുടെ ഓട്ടയുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന കുരുക്കള്, പിന്നെ ഫംഗസ് ബാധ, ഇതൊക്കെ സാധാരണ ഉണ്ടാവുന്നത് നമ്മൾ എന്തെങ്കിലും ചെവിയിൽ ഇട്ട് ക്ലീൻ ചെയ്യാൻ നോക്കുമ്പോഴാണ്. അതായത് ഇയർ ബഡ്സോ, ചിലർ തീപ്പെട്ടിക്കൊള്ളിയോ ക്ലിപ്പോ പിന്നോ ഒക്കെ ഇട്ട് ചെവിയിൽ ക്ലീൻ ചെയ്യാൻ ട്രൈ ചെയ്യും. അപ്പോൾ സ്കിന്നിന്റെ മുകളിൽ ചെറിയ പോറലുകൾ വരും. കഷ്ടകാലത്തിന് കുറച്ച് വെള്ളം നനവാകും കൂടെ, അതിൽ കയറി അണുക്കൾ കയറി അത് മുഴുവൻ ഇൻഫെക്ഷൻ ആക്കും. ഈ ചെറിയ കുരുക്കൾ സ്പ്രെഡ് ചെയ്ത് ചെവിയുടെ ഓട്ട മുഴുവൻ പഴുത്ത് നീര് വന്ന് അടഞ്ഞു പോകുന്ന കാണും. ചിലപ്പോൾ നമുക്ക് ചെവിയുടെ ഉള്ളിലേക്ക് കാണാനേ പറ്റില്ല. ചെവിയുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഇയർഡ്രം ഒന്നും കാണില്ല. ഇതിങ്ങനെ വന്ന് ആകെ നീര് കാരണം അടഞ്ഞു പോയിട്ടുണ്ടാവും. ചിലപ്പോൾ ഫംഗസ് ശരിക്കും ഗ്രോ ചെയ്യുന്നതും കാണാം. അപ്പോൾ ഇത് തടയാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം ചെവിയിൽ ഒന്നും ഇടാതിരിക്കുക എന്നുള്ളതാണ്. ബഡ്സോ അതേപോലെ പിന്നോ ക്ലിപ്പോ ഒന്നും ഇടാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പലരും അത് പേഷ്യൻസിനോട് പറയുമ്പോൾ പലരും ചോദിക്കും, അപ്പോൾ സാറേ ചെവി എങ്ങനെയാണ് ക്ലീൻ ചെയ്യാമെന്ന്. ചെവി ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ ക്ലീനിങ് ഫുള്ളി ഓട്ടോമാറ്റിക്കാണ്. അത് ചെപ്പി എന്ന് പറയുന്നത് ഒരു ബോഡി വേസ്റ്റ് അല്ല, അത് ദൈവം നമുക്ക് തന്നിട്ടുള്ള ഒരു അനുഗ്രഹമാണ്. നമ്മുടെ ചെവിയുടെ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ആണ്, ആദ്യത്തെ പ്രതിരോധമാണ്. അതായത് ചെപ്പിയാണ് ഏറ്റവും നല്ല ആൻറ്റി ബാക്ടീരിയൽ, ഏറ്റവും നല്ല ആൻറ്റി ഫംഗൽ. ചെവിയിൽ ചെപ്പി ഉണ്ടെങ്കിൽ വെള്ളം കയറിയാൽ പോലും ഒരു പ്രശ്നമില്ല. അതായത് ചെപ്പി ഒരു ചുമരിന് പെയിന്റ് പോലെ ഒരു കോട്ടിങ് ചെപ്പിയുടെ ഉണ്ടാവാം ചെവിയുടെ ഉള്ളിൽ. അപ്പം ചെപ്പി നോർമലി ഉണ്ടാവുമ്പോൾ അതൊരു എണ്ണ പോലെയാണ് ഉണ്ടാവുന്നത്. അത് മെല്ലെ മെല്ലെ പുറത്തേക്ക് വന്ന് മുഖത്തെ എണ്ണമുഴുക്കായിട്ട് ചേർന്ന് അങ്ങ് പോവുകയാണ് ചെയ്യുക. അപ്പം എക്സസ് ആയിട്ടുള്ള ചെപ്പി പുറത്ത് എത്തുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു തോർത്തിലോ ഒരു ടിഷ്യൂലോ വിരലാക്കി ജസ്റ്റ് നമുക്ക് പുറമേ നിന്ന് തുടച്ചെടുക്കാം. കുളിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാത്രം മതി ചെവിക്ക് ക്ലീനിങ് ആയിട്ട്. അല്ലാതെ ഇയർബഡ്സ് വെച്ചിട്ട് ഉള്ളിൽ ക്ലീൻ ചെയ്ത് ചെപ്പി കളയേണ്ട ഒരു ആവശ്യമില്ല. ഇനി ചിലർക്ക് 10 പേരിൽ ഒരാൾക്ക് ചെപ്പി പുറത്തേക്ക് വരില്ല, ഉണ്ടാവുന്ന ചെപ്പി മുഴുവൻ അവിടെ കിടന്ന് അടയും. അങ്ങനത്തെ പേഷ്യൻസിനും ഇയർബഡ്സ് ഇട്ട ആ ചെപ്പി ഉള്ളിലേക്ക് പോവുകയുള്ളൂ. അപ്പം അങ്ങനത്തെ പേഷ്യൻസ് പോകുന്ന 2 വർഷം കൂടുമ്പോൾ ഒന്ന് ചെവി വന്ന് ഇ എൻ ഡി ഡോക്ടറെ കാണിച്ച് ക്ലീൻ ചെയ്യിപ്പിക്കാൻ വേണ്ടത്. അപ്പം അങ്ങനെ പുറത്ത് പോകാത്ത ആൾക്കാരുണ്ടെങ്കിൽ പോലും ഈ ബഡ്സ് ഇടുന്നതിന് ഒരു സ്ഥാനമില്ല. അപ്പം ഇത് ഒഴിവാക്കിയ നമുക്ക് വലിയൊരു പരിധി വരെ ഈ ബാഹ്യകരണത്തിന് ഇൻഫെക്ഷൻസ് ഒക്കെ ഒഴിവാക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇൻഫെക്ഷൻ ആയിക്കഴിഞ്ഞാൽ നിങ്ങളൊരു ഇ എൻ ഡി ഡോക്ടറെ പോയി കാണിച്ചാൽ ഡോക്ടർ അത് ക്ലീൻ ചെയ്യും, ആ ഫംഗസ് മുഴുവൻ എടുത്ത് കളയും. അതേപോലെ കുരുക്കളുണ്ടെങ്കിൽ ചെറിയ കുരുക്കൾ ആണെങ്കിൽ പൊട്ടിച്ച് കളയും, എന്നിട്ട് മരുന്ന് വെക്കും. നല്ല നീരൊക്കെ ഉണ്ടെങ്കിൽ ഒരു തിരിയിൽ ഓയിൻമെൻ്റ് ആക്കി ചെവിയുടെ ഉള്ളിൽ വെക്കും. കഴിക്കാൻ ഗുളികകൾ ഉണ്ടാവും, കുറച്ച് തുള്ളിമരുന്നൊക്കെ ഉണ്ടാവും. ഒരാഴ്ചയും കൊണ്ട് ഇൻഫെക്ഷൻ സാധാരണ മാറും. ഈ ഫംഗസ് ബാധയാണെങ്കിൽ 2-ഉം 3-ഉം ഒന്നും വന്ന് കാണിച്ചത് മുഴുവൻ മാറിയിട്ടുണ്ടോയെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. കാരണം ഫംഗസ് പിന്നെ വരുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതാണ് ബാഹ്യകരണത്തിലെ ഇൻഫെക്ഷനുകൾ. പിന്നെയുള്ള മധ്യകരണത്തിൻ്റെ ഇൻഫെക്ഷൻസ് ആണ്. അത് നമ്മൾ സാധാരണ കാണും. ഈ ജലദോഷമൊക്കെ ഉള്ളവർക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് രാത്രി എണീറ്റ് കരയാൻ തുടങ്ങും. പിന്നെ അക്യൂട്ട് ഒട്ടൈറ്റിസ് മീഡിയ എന്ന് പറയും. അതായത് ചെവിയിലുള്ള എല്ലാ കഫവും പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ട്യൂബ് വഴിയാണ്. മൂക്കിൻ്റെ പുറകിലേക്ക് ഒരു ഡ്രെയിനേജ് പൈപ്പ് ഉണ്ട്. നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ഉള്ള ഒരു ഡ്രെയിനേജ് പൈപ്പ് കിച്ചണിനൊക്കെ പോകുന്ന പോലെ ചെവിയിൽ നിന്ന് ഒരു ഡ്രെയിനേജ് പൈപ്പ് ഉണ്ട് മൂക്കിൻ്റെ പുറകിലേക്ക്. ആ അതിലൂടെയാണ് ചെവിയിലത്തെ കഫം മുഴുവൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ചിലർക്ക് ഈ ജലദോഷം വരുമ്പോഴോ, അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് അഡിനോയിഡ്സിന്റെ കംപ്ലൈൻറ്റ് ഉണ്ടാകുമ്പോഴോ, അല്ലെങ്കിൽ അലർജി ഉള്ളവർക്കോ, അല്ലെങ്കിൽ സൈനസൈറ്റിസ് ഒക്കെ ഉള്ളവർക്ക് ഈ ട്യൂബ് അങ്ങ് ബ്ലോക്കാവും. ട്യൂബ് ബ്ലോക്കാവുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ചെവിയിൽ കഫം വന്ന് കെട്ടിക്കിടക്കും ആദ്യം, പിന്നെ വല്ല അണുക്കളും കൂടെ കയറി ചെന്ന് അതങ്ങ് പഴുക്കും. ചെവി നമ്മൾ നോക്കിയാൽ കാണാം ഇയർഡ്രമൊക്കെ ചുമന്ന് തട്ടിച്ച് വീർത്ത് പൊട്ടാനായി റെഡിയായി നിൽക്കുന്നുണ്ട്. അക്യൂട്ട് ഒട്ടൈറ്റിസ് മീഡിയയിൽ കുട്ടി ഭയങ്കര വേദനയും പനിയൊക്കെ ആയിരിക്കും. അപ്പം അക്യൂട്ട് ഒട്ടൈറ്റിസ് മീഡിയ നമ്മൾ ഒഴിവാക്കാൻ എന്താ ചെയ്യുക, കുട്ടികൾക്ക് ജലദോഷമൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ നേസൽ ഡ്രോപ്സും, വലിയ ആൾക്കാർക്കും വരാം, അവർക്കും ആവിയൊക്കെ പിടിക്കുക. ജലദോഷത്തിനുള്ള മരുന്നൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെവിയിലേക്ക് സ്പ്രെഡ് ആവാതെ അത് നോക്കാൻ പറ്റും. ഇനി ചിലർക്ക് അത് പൊട്ടി കുറച്ച് പഴുപ്പ് വരും. ആ പഴുപ്പ് പുറത്തേക്ക് വന്നതോടുകൂടി ആ അസുഖം മാറും, ചെവിവേദനയൊക്കെ മാറും. പക്ഷെ എന്താ, ആ പഴുപ്പ് പോയി കഴിയുമ്പോൾ അണുബാധ മാറും. പക്ഷെ പാടയുടെ മുകളിൽ, ഇയർ ഡ്രമ്മിന്റെ മുകളിൽ ഒരു ചെറിയ ഹോള് വീണിട്ടുണ്ടാവും. ആ ഹോള് ഉണങ്ങാൻ ഒരു മാസമെങ്കിലും എടുക്കും.
അപ്പോൾ അങ്ങനെ പൊട്ടി ഒലിച്ചിട്ടുണ്ടെങ്കിൽ അതോടെ വേദനയൊക്കെ മാറും. പക്ഷേ ഒരു മാസത്തേക്ക് തീരെ ചെവിയിൽ വെള്ളം കയറാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കുളിക്കുമ്പോൾ പഞ്ഞിയൊക്കെ വെച്ച് അടച്ചു വെച്ച് മാത്രമേ കുളിക്കാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു മാസത്തിൽ ആ ചെറിയ ഹോളും അങ്ങ് അടഞ്ഞു പോകും. ഇനി നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലാണ് അത് പിന്നെയും പിന്നെയും പഴുത്ത് ഈ ചെവിയുടെ പാടയിലുള്ള ഹോള് വലുതായി വലുതായി മൊത്തം ചെവിയുടെ പാടയുടെ 25% കൂടുതൽ വലിയ ഓട്ടയായ പിന്നെ അത് തന്നെ തന്നെ അടയില്ല. പിന്നെ ഭാവിയിൽ സർജറിയൊക്കെ വെച്ച് അടയ്ക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ അത് ഒരിക്കലും അത്ര വലുതാക്കാൻ സമ്മതിക്കരുത്. എന്തെങ്കിലും അസുഖം വന്നാൽ തന്നെ വേഗം ഡോക്ടറെ കാണിച്ച് ഡോക്ടർ മരുന്ന് തരും. ഗുളികകൾ ഉണ്ടാവും, നേസൽ ഡ്രോപ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്നിട്ട് അതങ്ങ് മാറും ചെയ്യും. ഇനി ഉള്ളത് കുറച്ച് പഴക്കം വന്ന ഇയർ ഇൻഫെക്ഷൻസ് ആണ്. നമ്മൾ ക്രോണിക് ഒട്ടൈറ്റിസ് മീഡിയ എന്ന് പറയും. അതിൽ രണ്ട് വിധമുണ്ട്. ഒന്ന് അത്ര കുഴപ്പമില്ലാത്തതും ഒന്ന് കുറച്ചൊരു ഡേഞ്ചറസ് ആയിട്ടുള്ളതും. ഈ ക്രോണിക് ഒട്ടൈറ്റിസ് മീഡിയ മ്യൂക്കോസൽ ഡിസീസ് എന്ന് പറയും. അതായത് വലിയ കുഴപ്പമില്ലാത്തത്. അതായത് ഇങ്ങനത്തെ പേഷ്യൻസിൽ ചെവിയുടെ പാടയിൽ ഒരു ഹോൾസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഇതേപോലെ പണ്ട് ചെറുപ്പത്തിൽ കുറേ തവണ ഇയർ ഇൻഫെക്ഷൻ വന്ന് പാട പൊട്ടി ആ ഹോള് വലുതായി 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 വരുന്നതാണ് ഈ അസുഖത്തിൽ ഉണ്ടാവുക. ഇതിലെന്താണെന്ന് വെച്ചാൽ ചെവിയിൽ കുളിക്കാൻ കയറുമ്പോഴോ അല്ലെങ്കിൽ മുങ്ങി കുളിക്കുമ്പോഴോ ഒക്കെ വെള്ളം ചെവിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഫുൾ ഇൻഫെക്ഷൻ ആയിട്ട് വരും. അല്ലെങ്കിൽ ജലദോഷം ഉള്ളവർക്കും ഇവർക്ക് ചെവിയിൽ നിന്ന് ഒലിപ്പുണ്ടാവും. ഇവരോട് നമ്മൾ പറയുന്നത് ചെവിയിൽ വെള്ളം കയറാതിരിക്കാൻ പഞ്ഞി വെച്ച് കുളിക്കണം, അതേപോലെ ജലദോഷമൊക്കെ വരുമ്പോൾ വേഗം മരുന്ന് കഴിക്കണം എന്നുള്ളതാണ്. ഇതിൽ ചെവി ഒലിപ്പും കേൾവിക്കുറവും മാത്രമേ ഉണ്ടാവുള്ളൂ, വേദന ഉണ്ടാവില്ല. ഈ പഴക്കം ചെന്ന ഇയർ ഇൻഫെക്ഷൻസിൽ അധികം വേദന ഉണ്ടാവില്ല, ഒലിപ്പും കേൾവിക്കുറവും ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ അതൊന്ന് ക്ലീൻ ചെയ്ത് എന്തെങ്കിലും മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ പഴുപ്പ് മാറുകയും ചെയ്യും. പക്ഷേ ആ ഹോൾ അങ്ങനെ തന്നെ ഉണ്ടാവും. ഇന്നത്തെ പേഷ്യൻസിൻ്റെ പെർമനൻ്റ് ആയിട്ടുള്ള ചികിത്സ എന്ന് പറഞ്ഞാൽ ആ ഹോൾ അടയ്ക്കുക എന്നുള്ളതാണ്. ചെറിയൊരു ഓപ്പറേഷൻ ചെയ്ത് വേറെ ഒരു പാടം എടുത്തിട്ട് ചെവിയുടെ ഉള്ളിലൂടെ വെക്കുന്ന ഒരു ഓപ്പറേഷനാണ്. അത് നിസ്സാരമായിട്ടുള്ള ഓപ്പറേഷനാണ്. രാവിലെ വന്നാൽ വൈകുന്നേരം പോകാൻ പറ്റുന്ന ഓപ്പറേഷനാണ് ഈ ടിംബനോപ്ലാസ്റ്റി എന്ന് പറഞ്ഞ ഓപ്പറേഷൻ. രണ്ടാമത്തെ തരം ക്രോണിക് ഒട്ടൈറ്റിസ് മീഡിയാണ് നമ്മൾ സ്ക്വാമോസൽ ഡിസീസ് എന്ന് പറയുന്നത്. കുറച്ച് കൂടെ അപകടം ഉള്ള സാധനം. അത് ചെവിയുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ദശയാണ്. അതിൽ ചെറുതായി വന്ന ആ ദശ അങ്ങനെ വലുതായി വലുതായി വരും. പക്ഷെ ദശ വലുതാവുന്ന അനുസരിച്ച് ഏതൊക്കെ എല്ലുകളെയാണോ അത് തൊടുന്നത് അവിടെയൊക്കെ ദ്രവിച്ച് ദ്രവിച്ച് ദ്രവിച്ചു പോകും. ഇപ്പോൾ കേൾവിയുടെ എല്ലുകളൊക്കെ ദ്രവിച്ചു പോകും. അതേപോലെ ചെവിയും തലച്ചോറിൻ്റെ ഇടയിൽ ചെറിയൊരു ബോണേ ഉള്ളൂ. ആ ബോണ് ദ്രവിച്ചു പോയി കഴിഞ്ഞാൽ ചെവിയത്തെ ഇൻഫെക്ഷനൊക്കെ തലച്ചോറിലേക്കൊക്കെ കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ തരം ഈ സ്ക്വാമോസൽ ഡിസീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ അസുഖത്തിന് കുറച്ചൊരു ഡേഞ്ചറസ് ആണെന്ന് പറയുന്നത്. ഈ ദശയുള്ള അസുഖങ്ങൾ കണ്ടാൽ നമ്മൾ ഉടനെ ഓപ്പറേഷൻ പറയും. നേരത്തെ തരം മ്യൂക്കോസൽ ഡിസീസിന് നമ്മൾ പറയും വെക്കേഷനൊക്കെ ഉണ്ടാകുമ്പോൾ വന്നിട്ട് ചെയ്താൽ മതി, സൗകര്യമൊക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി എന്ന് പറയും. പക്ഷേ ഇതല്ല. ഈ സ്ക്വാമോസൽ ഡിസീസിൽ അതായത് ദശയോ വളർച്ച ചെവിയിലുണ്ടാകുമ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ പറയും ഇത് ഇങ്ങനെയൊക്കെ കോംപ്ലിക്കേഷൻസ് തലച്ചോറിൻ്റെയും അല്ലെങ്കിൽ മുഖം കൂടാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യുന്നതാണ് നല്ലതെന്ന്. അപ്പം ഇതൊക്കെ പ്രോപ്പറായിട്ടുള്ളൊരു ENT ഡോക്ടറെ കാണിച്ച ഈ എല്ലാ ചെവിയുടെ പഴുപ്പിനും കൃത്യമായ ചികിത്സ ഉണ്ട്. അധികവും മരുന്നുകളാണ്, അപൂർവം കുറച്ച് സർജറിയും വെച്ച് ഇതിന് കംപ്ലീറ്റ് പ്രോബ്ലംസിന് നമുക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ക്യൂർ കൊടുക്കാൻ പറ്റുന്നതാണ് ഇന്നത്തെ കാലത്ത്. ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലാണ് ഇത് ഞരമ്പിനൊക്കെ ബാധിച്ച് ഞരമ്പിനെ ബാധിക്കുന്ന കേൾവിക്കുറവൊന്നും നമുക്ക് തിരിച്ചു കിട്ടുന്നതല്ല. പാട പൊട്ടിയതും നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കാം, കേൾവിയുടെ എല്ലുകൾ ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കാം, പഴുപ്പ് ദശയൊക്കെ എടുത്തു കളയാം. പക്ഷെ ഞരമ്പിനെ ഇത് ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഓപ്പറേഷനിലൊന്നും മാറില്ല, അത് ശരിയാക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ ഇങ്ങനത്തെ പാടയുടെ ക്രോണിക് ഒട്ടൈറ്റിസ് മീഡിയ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ചികിത്സിച്ച് അതിനുള്ള ഒരു സൊല്യൂഷൻ കാണുക എന്നുള്ളതാണ്. ഈ വിഷയത്തെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ ഞാൻ നോക്കി അതിന് ഉത്തരം പറയാൻ ശ്രമിക്കാം. നമസ്കാരം.